മോർണിംഗ് ഒരു പുതിയ ചിന്ത ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്റ്റീവ് മാർട്ടിൻ, അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുവാനായിട്ട് പോകാനിരിക്കുമ്പോഴാണ് തൻ്റെ ഭാര്യ പെട്ടെന്ന് രോഗിയായിത്തീരുന്നത്. അതുകൊണ്ട് ആ പ്രസംഗ പരിപാടി ഉപേക്ഷിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അതറിയിക്കുന്നതിനായി അദ്ദേഹം ഫോണിനടുത്തേക്ക് നടന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ അടുത്തു വന്ന് ഫോൺ എടുക്കാൻ ഒരുങ്ങിയ അദ്ദേഹത്തിൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ഡാഡി, ഇന്ന് പ്രസംഗിക്കാൻ പോകേണ്ട ദിവസമല്ലേ? താങ്കൾ പ്രസംഗിക്കാൻ പൊയ്ക്കോളൂ, എൻ്റെ മമ്മയ്ക്കൊന്നും സംഭവിക്കുകയില്ല, എൻ്റെ മമ്മയെ ദൈവം പരിപാലിക്കും. ഇത് സ്റ്റീവ് മാർട്ടിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാനിടയായി. അദ്ദേഹം തൻ്റെ ഭാര്യയെ അങ്ങനെ ആ മകൻ പറഞ്ഞത് തന്നെ അവരോടും പറഞ്ഞതിന് ശേഷം താൻ ആ സമ്മേളനത്തിലേക്ക് പോയി. തൻ്റെ മകൻ്റെ ആ വാക്കുകൾ സ്റ്റീവൻ മാർട്ടിൻ്റെ ഭാര്യ സിവില്ലിയും ശ്രദ്ധിക്കാനിടയായി. ഈ സംഭവം അവരുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഈ സംഭവം അവരെ ഒരു ഗാനം എഴുതുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു. തൻ്റെ അടുക്കലുണ്ടായിരുന്ന ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു തപാൽ കവറിൽ അവരിങ്ങനെ എഴുതി വച്ചു, ബി നോട്ട് ഡിസ്മേഡ് വാട്ട് അവർ ബി ടൈഡ് ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു. സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്, ദൈവം നിൻ്റെ കാര്യങ്ങൾ നടത്തിത്തരും. മാർട്ടിൻ ആ സമ്മേളനം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആ കവർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. തുടർന്ന് മാർട്ടിനും ഭാര്യയും ഒന്നിച്ചു ചേർന്ന് ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതി പൂർത്തീകരിച്ച് സംഗീതം നൽകുകയും ചെയ്തു. പിന്നീട് ആ ഗാനം വളരെ പ്രസിദ്ധമായി തീർന്നു. ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. ആരും ഭയത്തിന് അതീതരല്ല. എന്നാൽ ഏത് ഭയത്തെയും പുറത്താക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമാണ് ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത്. ആ ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന പുറമേയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മിൽ നിന്നും അകന്നു മാറും. ഇന്ന് പലതിനെയും നമ്മൾ ഭയക്കുന്നുണ്ട്. മനുഷ്യൻ മനുഷ്യനെ ഭയക്കുന്നു, മനുഷ്യൻ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ ഭയക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ഭയം മനുഷ്യനെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭയപ്പെടാതെ ജീവിക്കുവാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്. പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് ഈ ചെറിയ ചിന്ത ശ്രദ്ധിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒക്കെ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നവരാണെങ്കിൽ ആ ഭയം നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഭയവും നിരാശയും പലതിനെക്കുറിച്ചുള്ള ആകുലതകളുമൊക്കെ ജീവിതത്തെ വല്ലാതെ തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. ഇന്ന് രാവിലെ ഈ സിബിലിയും മാർട്ടിനുമൊക്കെ കടന്നുപോയ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അവർ എഴുതിയ ആ ഗാനത്തിൻ്റെ വരികൾ പോലെ തന്നെ എപ്പോഴും ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്, God will care for you. God will take care of you. എപ്പോഴും നമ്മുടെ കൂടെ ആ സാന്നിധ്യമുണ്ട്. അവിടുന്ന് നമ്മെ സഹായിക്കും എന്ന് നമ്മൾ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മുടെ ഉള്ളിലെ ഭയത്തെ മാറ്റുവാനിടയായിത്തീരും. അപ്പോൾ ഭയരഹിതമായൊരു സാഹചര്യത്തിൽ തുടർന്ന് നമ്മെ ജീവിക്കുവാൻ സഹായിക്കുന്ന ആ മഹാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുന്നിൽ നാം നമ്രമനസ്കരായി പിന്നെയും
വിനയാന്വിതരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ ഓരോ കാര്യഗതികളിലും നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയട്ടെ. ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മിൽ നിന്ന് ദൂരം മാറട്ടെ. അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ദിവസമാകട്ടെ. മൈ ഗോഡ് ബ്ലെസ്.